നമസ്കാരം. ഭാരത ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരഞ്ഞെടുപ്പ്. ഓരോ തിരഞ്ഞെടുപ്പുകളും അത് ജനാധിപത്യത്തിൻ്റെ വലിയ മഹത്തരമായ ആ ഒരു മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഓരോ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളും അതേപോലെ പാർലമെൻറ് തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അവസാനിക്കാറ്. പക്ഷേ അവിടെയും ഈ ചില പോരായ്മകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലടക്കം കള്ളവോട്ട് ആരോപണങ്ങൾ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പരമാവധി കള്ളവോട്ടുകൾ ചെയ്യിപ്പിച്ചു, കള്ളവോട്ടുകൾ കൊണ്ടാണ് പല സ്ഥാനാർത്ഥികളും വിജയിച്ചത് എന്ന ആരോപണവുമായി ഇടത് വലത് ബി ജെ പി ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരാറുണ്ട്. ഇതിനെ തടയിടാനായിട്ട് കേന്ദ്രം ഒരുങ്ങുന്നു എന്നാണ് പുതിയ വാർത്ത. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ചില തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ എടുത്തിരുന്നു. അതോടൊപ്പമാണ് ജനന മരണ രജിസ്റ്റർ വോട്ടർ പട്ടികയുമായി ബന്ധിപ്പിക്കാൻ ബില്ല് കൊണ്ടുവരാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത് നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല 18 വയസ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 18 വയസ്സ് തികയുമ്പോൾ ഒരു പൗരന് അപേക്ഷിക്കാതെ തന്നെ വോട്ടർ കാർഡ്, അതോടൊപ്പം 18 വയസ്സിൽ ലഭിക്കേണ്ട മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും എന്നും അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു ബില്ല് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇതിൽ ആനുകൂല്യങ്ങൾക്കുള്ള ഉപഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കാനും രജിസ്റ്റർ ഉപയോഗിക്കാനാണ് നീക്കം. 1969 ഉണ്ടാക്കിയ ജനന മരണ രജിസ്ട്രേഷൻ നിയമം ഈ ബില്ല് കൊണ്ടുവരുന്നതോടുകൂടി ഭേദഗതി ചെയ്യും. മാത്രമല്ല ജനന മരണ രജിസ്റ്റർ ഉപയോഗിച്ച് ജനസംഖ്യാ രജിസ്റ്ററും വോട്ടർ പട്ടിക എന്നിവ പരിഷ്കരിക്കും. ആധാർ, റേഷൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുടെ പട്ടിക പരിഷ്കരിക്കുകയും ചെയ്യും. ഇതിലെ വിവരങ്ങൾ ഉപയോഗിച്ചാവും 18 വയസ്സ് തികയുമ്പോൾ വോട്ടർ കാർഡ് തയ്യാറാക്കുക. അതോടൊപ്പം 2021 നടത്തേണ്ടിയിരുന്ന സെൻസസ് എപ്പോൾ നടത്തും എന്ന് ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ പറയുന്നില്ലെങ്കിലും ഈ സെൻസസ് നടത്തുന്നതിൻ്റെയൊക്കെ മുന്നൊരുക്കം എന്ന നിലയ്ക്കാണ് ഈ ബില്ല് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നീക്കം നടത്തുന്നത്.